ഹായഓൾ എല്ലാവർക്കുംടാ ഫോർ സെവൻ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ദാദാ സാഹിബ് ഫാൽഗെ പുരസ്കാരം പ്രഖ്യാപിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമ്മാനിക്കുന്നത് ആർക്കാണ് ലഭിക്കുന്നത് വഹീദ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് വഹീദ റഹ്മാൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് അപ്പോൾ അത് അറുപത്തി ഒൻപതാമത് പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് അത് എത്രാമത്തെ പുരസ്കാരമാണ് അറുപത്തി ഒൻപതാമത് പുരസ്കാരമാണ് ആരുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ദാദാ സാഹേബ് ഫാൽക്കെ എന്ന വ്യക്തിയുടെ പേ പേരിലാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത് നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും പരമോന്നതമായ ഒരു പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ ഒരു പുരസ്കാരം പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആദ്യമായിട്ട് റിസീവ് ചെയ്ത ആരായിരുന്നു ദേവിക റാണി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുരസ്കാരത്തെ പറ്റിയും അതുപോലെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വഹീദ റഹ്മാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വഹീദ റഹ്മാൻ ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹയായത് വഹീദ റഹ്മാനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുരസ്കാരം നൽകിയതെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് കേട്ടോ എത്രാമത് പുരസ്കാരമാണ് അറുപത്തി ഒൻപതാമത് പുരസ്കാരമാണ് അറുപത്തി ഒൻപതാമത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകപ്പെട്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക ആർക്കാണ് ലഭിക്കുന്നത് വഹീദ റഹ്മാൻ വഹീദ ആണ് പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ പേര് പഠിച്ചു പഠിച്ചു പോവാ വഹീദ റഹ്മാൻ ആണല്ലോ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദുന്തിരാജ് ഗോവിന്ദ ഫാൽക്കെ ഈ ഒരു പേര് ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ ദുന്തിരാജ് ഗോവിന്ദ ഫാൽക്കെയുടെ പേരിലാണ് ഈ പുരസ്കാരം ഉള്ളത് അദ്ദേഹം എന്ത് എന്താണെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദുന്തിരാജ് ഗോവിന്ദ ഫാൽക്കെ ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ദാദാസാഹിബ് ഫാൽക്കിയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികമായ അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് പുരസ്കാരം ആദ്യമായിട്ട് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അപ്പൊ ദാദാസാഹിബ് ഫാൽക്കയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആർക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർക്കാണ് ദേവിക റാണി ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത് അതിലോട്ട് നമുക്ക് വരാം കേട്ടോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ദേവിക റാണിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ആരാണ് എങ്ങനെയാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് നിയോഗിക്കുന്ന സമിതിയാണ് ഇന്ത്യ ഗവൺമെന്റ് നിയോഗിക്കുന്ന സമിതിയാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് നിയോഗിക്കുന്ന സമിതിയാണ് ഇന്ത്യ ഗവൺമെന്റ് നിയോഗിക്കുന്ന സമിതിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇനി എന്താണ് പുരസ്കാരം എന്താ പുരസ്കാര തുക എത്രയാണ് എന്താണ് പുരസ്കാരമായിട്ട് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വർണത്തിൽ തീർത്ത താമര രൂപം അതുപോലെ പത്ത് ലക്ഷം രൂപ എത്ര രൂപയാണ് പത്ത് ലക്ഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഏ എമൗണ്ട് ഓർത്തിരിക്കുക പത്തു ലക്ഷം രൂപ അതുപോലെ പൊന്നാട പൊന്നാട അപ്പൊ എന്തൊക്കെയാണ് സ്വർണത്തിൽ തീർത്ത താമര രൂപം സ്വർണത്തിൽ തീർത്ത താമര രൂപവും പത്ത് ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം ആ ഒരു എമൗണ്ട് ഇമ്പോർട്ടന്റ് ആണ് എത്ര ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ സ്വർണത്തിൽ തീർത്ത താമര രൂപവും പത്ത് ലക്ഷം രൂപയും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പൊ പത്തു ലക്ഷം രൂപ എന്നുള്ളത് മറക്കില്ലല്ലോ എത്ര രൂപയാണ് പത്തു ലക്ഷം രൂപയാണ് കേട്ടോ ഇനി രാജാ ഹരിശ്ചന്ദ്ര ഇങ്ങനെ ഒരു മൂവിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യ മുഴുനീള ഫീച്ചർ ഫിലിം ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിമാണ് ആണ് രാജ ഹരിശ്ചന്ദ്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സംവിധാനം ചെയ്തതാരാണ് ദാദാ സാഹിബ് ഫാൽക്കിയാണ് കേട്ടോ അത് അറിഞ്ഞിരിക്കുക അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം ഏതാണ് രാജാ ഹരിശ്ചന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം ഏതാണ് രാജാ ഹരിശ്ചന്ദ്ര ഹരിശ്ചന്ദ്ര വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന പതിമൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് അപ്പൊ അത് സംവിധാനം ചെയ്തത് ആരാണ് സംവിധാനം ചെയ്തത് ദാദാസാഹേബ് ഫാൽക്കെയാണ് ദാദാസാഹേബ് ഫാൽക്കെ എന്ന ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ഇത് അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അല്ലേ ദുന്തിരാജ് നമ്മളെപ്പോഴും ഫാൽക്കെ എന്നാണ് പറയുക ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന് നമ്മൾ അങ്ങനെ പറയാറില്ല പക്ഷെ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ആണ് ഇപ്പൊ രാജ ഹരിചന്ദ്രയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിമാണ് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് അത് സംവിധാനം ചെയ്തതാരാണ് ഗോവിന്ദ് ദാദാസാഹേബ് ഫാൽക്കെ എന്ന ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്തൊൻപത് വർഷ കാലയളവിൽ തൊണ്ണൂറ്റി അഞ്ച് ചിത്രങ്ങളും ഇരുപത്തി ആറ് ചെറു ചിത്രങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പത്തൊൻപത് വർഷ കാലയളവിൽ തൊണ്ണൂറ്റി അഞ്ച് ചിത്രങ്ങളും ഇരുപത്തി ആറ് ചെറു ചിത്രങ്ങളും പത്തൊൻപത് വർഷ കാലയളവിലെ ചലച്ചിത്ര ജീവിതത്തിൽ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ എത്ര ചിത്രങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ച് ചിത്രങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ച് ചിത്രങ്ങളും ഇരുപത്തിയാറ് ചെറു ചിത്രങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരം അതിന് തൊട്ട് മുന്നേ കൊടുത്തിട്ടുള്ള രണ്ട് പുരസ്കാരങ്ങളുമാണ് നോക്കുന്നത് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് ഏത് ഏത് വർഷത്തെ പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമായിരുന്നു എത്രാമതായിരുന്നു അറുപത്തി ഒൻപതാമത്തെ പുരസ്കാരമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നിലെ പുരസ്കാരമാണ് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് എത്രാമതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറുപത്തി ഒൻപതാമതാണ് അത് ഓർത്തിരിക്കുക കേട്ടോ അറുപത്തി ഒൻപതാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ് വഹീദ റഹ്മാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം അറുപത്തി ഒൻപതാമത് പുരസ്കാരം ആർക്കാണ് വഹീദ റഹ്മാനാണ് വഹീദ റഹ്മാനാണ് അടുത്ത തൊട്ടുമുന്നത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ അറുപത്തി എട്ടാമത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ അറുപത്തി എട്ടാമത് പുരസ്കാരം ആർക്ക് ലഭിച്ചു ആശാ പരേഖന് ലഭിച്ചു ആശാ പരേഖന് ലഭിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കാം അപ്പോ അറുപത്തി ഒൻപതാമത് ആർക്കാണ് വഹീദ റഹ്മാൻ അറുപത്തി ആർക്കാണ് ആശാ പരേഖനാണ് ആശാ പരേഖനാണ് അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തി ഏഴാമത് പുരസ്കാരം അറുപത്തി ഏഴാമത് ദാദാ സാഹേബ് ഫുൾ ദാദാ ആർക്കാണ് ലഭിച്ചത് രജനീകാന്തിനാണ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് രജനീകാന്തിനാണ് ലഭിച്ചത് അപ്പം അറുപത്തി ഒൻപത് ആർക്കാണ് വഹീദർ റഹ്മാനാണ് അറുപത്തി എട്ട് ആർക്കാണ് ആശാ പരേഖിനാണ് അറുപത്തിയേഴ് ആർക്കാണ് രജനീകാന്തിനാണ് രജനീകാന്തിനാണെന്നത് ഓർത്തിരിക്കുക കേട്ടോ ഈ മൂന്നെണ്ണം മോർഡറിൽ പഠിക്കുക അറുപത്തി ഒൻപത് വഹീദറഹ്മാൻ അറുപത്തി എട്ട് ആശ പരേഖ് അറുപത്തി ഏഴ് ആർക്കാണ് രജനീകാന്തിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യത്തേക്കും പോവുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് പുരസ്കാരം ഏർപ്പെടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആർക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ് ദേവിക റാണിക്കാണ് ആദ്യ സ്വീകർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ആദ്യ സ്വീകർത്താവാരാണ് ദേവിക റാണി ദേവിക റാണിയാണ് ആദ്യ സ്വീകർത്താവാരാണ് ദേവിക റാണിയാണ് ദേവിക റാണിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ സ്വീകർത്താവ് രണ്ടാമത്തെ സ്വീകർത്താവാരാണ് രണ്ടാമത്തെ ബീരേന്ദ്രനാഥ് സിർക്കാറാണ് ബീരേന്ദ്രനാഥ് സിക്കാർ ആണ് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് അപ്പൊ അറുപത്തി ഒൻപത് എഴുപത് എഴുപത്തി ഒന്ന് ഓർത്തിരിക്കുക അറുപത്തി ഒൻപത് പറഞ്ഞു നമ്മൾ എഴുപത് പറഞ്ഞു ഇനി എഴുപത്തി ഒന്നാമത് പുരസ്കാരം സോറി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ പുരസ്കാരം ആർക്കാണ് പൃഥ്വിരാജ് കപൂറിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുരസ്കാരം ആർക്കാണ് പൃഥ്വിരാജ് കപൂറിനാണ് അത് മരണാനന്തരമായിരുന്നു എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ പുരസ്കാരം ദേവിക റാണി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പുരസ്കാരം ബീരേന്ദ്രനാഥ് സിർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുരസ്കാരം ആർക്ക് ലഭിച്ചു പൃഥ്വിരാജ് കപൂറിന് ലഭിച്ചു മരണാനന്തരമായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക കേട്ടോ നമ്മൾ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം പറഞ്ഞു അതുപോലെ ഏറ്റവും ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ ഓർത്തിരിക്കണം ദേവിക റാണി അതുപോലെ ബീരേന്ദ്രനാഥ് സിർക്കാർ അതുപോലെ പൃഥ്വിരാജു കപൂർ പൃഥ്വിരാജ് കപൂർ അറുപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി നമ്മൾ വഹീദ റഹ്മാനെ കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരം സ്വീകരിച്ച റഹ്മാനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവർ ജനിച്ച സ്ഥലം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ എവിടെയാണ് ജനിക്കുന്നത് വഹീദ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി എവിടെയാണ് ജനിക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് ഓർത്തിരിക്കുക തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട് എന്ന സ്ഥലത്ത് ഒരു സാധാരണ കുടുംബത്തിലാണ് വഹീദ ജനിച്ചത് അപ്പൊ ജനിച്ച സ്ഥലം ഓർത്തിരിക്കലോ ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ടിലാണ് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ടിലാണ് ജനിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക മികച്ച ഭരതനാട്യം നർത്തകി കൂടിയായ വഹീദ ഏത് സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് രോജുലു മറായി എന്താണ് സിനിമയുടെ പേര് രോജുലു മറായി എന്ന തെലുഗു ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് രോജുലു മറായി സിനിമയുടെ പേര് ഓർത്തിരിക്കുമല്ലോ രോജുലു മറായി എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രാജ് ഗോസ്ല സംവിധാനം ചെയ്ത സി ഐ ഡിയിലൂടെ ബോളിവുഡിൽ എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രാജ് ഗോസ്ല സംവിധാനം ചെയ്ത സി ഐ ഡിയിലൂടെ ബോളിവുഡിൽ എത്തുന്നു അറുപത് എഴുപത് കാലഘട്ടത്തിൽ ബോളിവുഡിൽ നിറഞ്ഞു നിന്ന നായികയായിരുന്നു വഹീദ അമ്പത് വർഷം നീണ്ട കരിയറിൽ നൂറിലേറെ ചിത്രങ്ങൾ ചെയ്തു മലയാള സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലൂടെ നമ്മൾ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമ േഷ്മ ഓർ ഷേരേഷ്മ ഓർ ഷേര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പൊ ആ സിനിമ ഓർത്തിരിക്കുക ഏതാണ് രേഷ്മ ഓർ ഷേര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രേഷ്മ ഓർ ഷേര എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എന്ത് ലഭിക്കുന്നു പത്മശ്രീ ലഭിക്കുന്നു എന്താണ് ലഭിച്ചത് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പത്മശ്രീ ലഭിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ലഭിക്കുന്നു പത്മഭൂഷൺ ലഭിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ലഭിക്കുന്നു പത്മഭൂഷൺ ലഭിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എന്ത് ലഭിച്ചു പത്മശ്രീ ലഭിച്ചു പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് ലഭിക്കുന്നു പത്മഭൂഷൺ ലഭിക്കുന്നു പത്മഭൂഷൺ ലഭിക്കുന്നു അത് ഓർത്തിരിക്കുക പത്മശ്രീ പത്മഭൂഷൺ ലഭിച്ച വർഷം മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പത്മശ്രീ രണ്ടായിരത്തി പതിനൊന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്മഭൂഷൺ ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ഒരു സംഘടനയുടെ അംബാസിഡർ ആണ് വഹീദ റഹ്മാൻ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനെതിരെ പോരാടുന്ന ഒരു സംഘടനയാണ് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനെതിരെ പോരാടുന്ന ഒരു സംഘടനയാണ് രംഗ് എന്ന് പറയുന്ന സംഘടന സംഘടനയുടെ പേരെന്താണ് രംഗ് ദ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനെതിരെ പോരാടുന്ന സംഘടനയാണ് രംഗ്ദേ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് ബ്രാൻഡ് അംബാസിഡർ ആണ് വഹീദ റഹ്മാൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനെതിരെ പോരാടുന്ന രംഗദെ എന്ന സംഘടനയുടെ അംബാസിഡർ ആണ് വഹീദ റഹ്മാൻ അംബാസിഡർ ആണ് വഹീദ റഹ്മാൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി വഹീദ റഹ്മാൻ അഭിനയിച്ച മലയാള സിനിമ വഹീദ റഹ്മാൻ അഭിനയിച്ച മലയാള സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ത്രിസന്ധ്യ ത്രിസന്ധ്യ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പൊ അഭിനയിച്ച മലയാള സിനിമ ഏതാണ് ത്രിസന്ധ്യ ത്രിസന്ധ്യയാണ് അഭിനയിച്ച മലയാള സിനിമ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മറക്കില്ലല്ലോ ഓക്കെ പടാക് ഡിഫോർ സെവൻ മലയാളത്തിൽ നിങ്ങൾ എൽ ഡിക്കും അതുപോലെ റെയിൽവേ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ കുറച്ച് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബിക്ക് റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർ ആർ ബിയുടെ ബാച്ച് സിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എൽ ഡി സണ്ടായിരത്തി ഇരുപത്തിനാല് അമൽസറുടെ സ്പെഷ്യൽ മെൻർഷിപ്പോട് കൂടി ഒരു ബാച്ചാണ് കേട്ടോ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആർ ആർ ബി എസ് എസ് സി റെയിൽവേ എല്ലാ എക്സാമിലും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കേരള മഹാപാക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതാണെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസിന് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ വൈസിക് സെവൻ സീറോ എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി കോഴ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൽ കൂപ്പൺ കോഡ് അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം അത് റിമൂ മൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വൈ സിക്സ് സെവൻ സീറോ കോഡ് മറക്കരുത് വൈ സിക്സ് സെവൻ സീറോ എന്ന ഫാക്കൽറ്റി കോഡ് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസുകളിൽ അതായത് നമ്മുടെ അഡാക് ട്വൻറ്റി ഫോർ സെവൻ മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സ് കാണുന്ന ആളുകളാണ് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അഡാറ്റ് ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഭാഗം കാണാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ഫോളോ ചെയ്യാം ഫാക്കൽറ്റീസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക ടെലഗ്രാം ടെലഗ്രാമിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്